ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നമുക്ക് ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു പേസ്ട്രി റെഡി ആക്കി നോക്കാം. അതിന് നമുക്ക് ആദ്യം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. മൈദ എടുത്തിട്ടുണ്ട് ഒരു കപ്പ്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ എടുത്തു. ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് സീവ് ചെയ്തെടുക്കാം. അതിനുശേഷം വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിലെ കട്ടകളൊക്കെ വരുന്നത് നമുക്ക് ആദ്യം വിസ്ക് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ടകൾ വരികയാണെങ്കിൽ നമുക്കത് എടുക്കണ്ട, അത് കളയാം. നമുക്ക് കട്ടകളൊക്കെ വരുന്നത് കേക്ക് ഹാർഡാവാനാണ് ചാൻസ്, അതുകൊണ്ട് അത് എടുക്കരുത്. ഇനി നന്നായി ഒന്ന് വിസ്ക് വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. നമുക്ക് 4 എഗ്ഗ് എടുത്തിട്ട് ബീറ്റ് ചെയ്യാം. 4 എഗ്ഗ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിക്കാം. അതിനുശേഷം നന്നായി ബീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, നേരിട്ട് തന്നെയാണ് ചേർക്കുന്നത്. പക്ഷേ പഞ്ചസാര തീരെ ചെറിയ ഗ്രാനുൾസ് ആണ്, അത് കാരണമാണ് ഞാൻ നേരിട്ട് ചേർക്കുന്നത്. നമ്മൾ നേരിട്ട് ചേർത്താലും ബീറ്റ് ചെയ്യുമ്പോൾ നന്നായി മിക്സായിന്ന് ഉറപ്പുവരുത്തണം. പഞ്ചസാര തരികളൊന്നും മിക്സിൽ കിടക്കരുത്. എഗ്ഗ് നന്നായിട്ട് ഫ്ലഫി ആയി വരുന്നതാണ് അതിൻ്റെ കണക്ക്. 5 മിനിറ്റൊക്കെ അടിച്ചാൽ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഫ്ലോർ മിക്സ് ചെയ്യുമ്പോൾ ടൈറ്റ് ആവുന്നതിനനുസരിച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നോക്കണം, ഇല്ലെങ്കിൽ കൂടുതൽ ഹാർഡായി പോകും നമ്മുടെ കേക്ക്. ഇനി നമുക്ക് നമ്മുടെ പാത്രം ചൂടാവാനായിട്ട് വയ്ക്കാം. 1-5 മിനിറ്റിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതിയായിരിക്കും. നമ്മൾ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് സ്ക്വയർ പാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. കേക്കറ്റിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് പോകാനാണ്. എയർ ബബിൾസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് താന്നു പോവും. ഇനി അതിനുശേഷം സ്ക്യൂവർ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ കേക്ക് ടിൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 25 മുതൽ 35 മിനിറ്റിനകം ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കതിലേക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. 1-7 മിനിറ്റ് വരെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. നമ്മുടെ കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. നമുക്ക് 2 ഭാഗമായിട്ട് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിക്കണം, തീരെ സോഫ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് 2 ലെയറും ഉണ്ടാവുക, അപ്പോൾ 2 ലെയറാക്കാം നമുക്ക്. വളരെ സൂക്ഷിച്ച് വേണം വയ്ക്കാനായിട്ട്.
നല്ല സോഫ്റ്റായ കേക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. അത് ഒരു ലെവലാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ലെയറ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുവിൽ എന്തെങ്കിലും ഫില്ലിംഗ് ആയിട്ട് ചേർക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഹർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഹോം മെയ്ഡായിട്ടും ഉണ്ടാക്കാം, അത് ചേർത്ത് കൊടുത്താലും മതി. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. വളരെ സ്മൂത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, അധികം ഇളക്കാൻ ഇട്ടരുത്. അതിനുശേഷം നമുക്ക് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ലെവൽ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ സിറപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ വിപ്പിംഗ് ക്രീം ലെവലാക്കിയതിന് ശേഷം ഫ്രീസറിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാവാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗണേഷ് ഉണ്ടാക്കിയിട്ട് മുകളിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പ് നന്നായി ഒന്ന് ഫ്രീസായിട്ട് ഇരിക്കാം. ഇനി നമുക്കത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ചെറുതായിട്ടോ നമുക്ക് വലുതായിട്ടോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇപ്പോൾ 9 പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇത് ഒന്നും കൂടിയും ചെറുതാക്കാം, ഇത്രയ്ക്ക് വലുതായിട്ട് മുറിക്കണമെന്നില്ല. ഇനി നമ്മൾ 200 ഗ്രാം ചോക്ലേറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് 1/2 കപ്പ് ചൂടുള്ള പാല് ഒഴിച്ചിട്ടാണ് നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കാഷ്യൂം ബദാമും ചേർക്കുന്നുണ്ട്. നമ്മളതിലേക്ക് പാല് സാധാരണ മിൽക്കാണ് ചേർത്തിരിക്കുന്നത്. ഡബിൾ ക്രീമും ഫ്രഷ് ക്രീമും ഒന്നുമല്ല, കാരണം ഇത് കൂടുതൽ നമുക്ക് തിക്കായിട്ട് കിട്ടണ്ട, കുറച്ച് ലൂസാവാനാണ് പാല് ചേർത്തത്. നമ്മൾ കാഷ്യും ബദാമൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടിയും തിക്കായിട്ട് പോകും ഇത്. അപ്പോൾ പാല് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ബൗൾ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.